വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു ബാസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഫോം ഷീറ്റിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ലീഫ് വച്ചെടുക്കുകയാണ്. ലീഫിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഫോം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ കുറച്ചധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഇത്രയും അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ വീണ്ടും ഉണ്ടാക്കിയിട്ടോ. അടുത്തതായിട്ട് നമുക്ക് അത് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കണം. ആദ്യത്തെ നമ്മൾ നോർമൽ ഫ്ലവർ അങ്ങനെ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്തിട്ട് അടുത്തടുത്ത് ലീഫ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു ലീഫ് വെച്ചിട്ട് അടുത്ത ലീഫ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യാം കേട്ടോ. ഞാനിത് ഇവിടെ ഗ്ലൂഗിൾ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഫെവിക്കോൾ കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഫെവിക്കോൾ കൊണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ ഗ്ലൂഗൺ ആണ് എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ചെറിയൊരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിന് പകരമായിട്ട് കാർഡ്ബോർഡ് ബോക്സ് വേണമെങ്കിൽ ഇതേപോലെ എടുക്കാവുന്നതാണ്. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതുര ഷേപ്പിൽ എടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഓരോ ഫോം ഫ്ലവേഴ്സ് നമ്മൾ അതിലേക്ക് ഗ്ലൂഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാണ്. സ്റ്റിക്കിനൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് കേട്ടോ. മുഴുവനായിട്ടും ഗ്ലൂഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് മുഴുവനായിട്ടും ഒന്ന് കൊട്ടിച്ചു കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ ഫ്ലാഷ് പൂട്ടിൻ്റെ നമ്മൾ ഉണങ്ങിയ കമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗ്ലൂഗണ് വെച്ചിട്ടാണ് നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കാർഡ്ബോർഡ് ബോക്സ് കട്ട് ചെയ്തിട്ട് വെക്കാവുന്നതുമാണ്. അപ്പം നമ്മൾ കുറച്ച് ഗ്ലൂഗണ് അധികം എടുത്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. എന്നാൽ നല്ല രീതിയിൽ തന്നെ അവിടെ സ്റ്റിക്കായി കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടത്തിന് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇങ്ങനെ തന്നെ വെക്കുകയാണിത്. എൻ്റെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടനെ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.